കീവിൽ നിന്ന് ഇന്ത്യക്കാർ അടക്കം ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതാണ് എംബസി ഏറ്റവും അവസാനമായി നൽകുന്ന ഒരു കാര്യം. കാരണം കടുത്ത പ്രതിസന്ധി അവിടെ രൂപപ്പെടും എന്നുള്ള വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലാണത്. പക്ഷേ എങ്ങനെ അത് സാധ്യമാകുമെന്ന ചോദ്യം അതിന് ഉത്തരം തേടുകയല്ലേ? മധു, ഇതുവരെ ഉണ്ടാകാത്ത വലിയ പ്രതിസന്ധിയിലേക്ക് നമ്മൾ ഈ ദിവസം, ഈ മണിക്കൂറിൽ, ഈ നിമിഷം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ നമുക്ക് അവിടെയുള്ള ഇന്ത്യക്കാരെ വളരെ വേഗത്തിൽ നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയും. നമ്മുടെ ഈ രക്ഷാ സംവിധാനങ്ങളൊക്കെ അത് വിപുലീകരിക്കുന്നു. ആ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു യുദ്ധം നടക്കുന്ന രാജ്യത്ത് നിന്ന് നമ്മുടെ ആളുകളെ നമുക്ക് കൊണ്ടുവരാൻ അത്ര എളുപ്പമായ ഒരു സാധ്യമായ കാര്യമല്ല. പക്ഷേ എങ്കിലും ആ യുദ്ധഭൂമിയിൽ നിന്ന് എല്ലാവരെയും, നമ്മുടെ പൗരന്മാരെ നാട്ടിലേക്ക് സുരക്ഷിതമായി എത്തിക്കുക എന്നത് വളരെ പ്രധാനമാണ്. അതിൻ്റെ ഭാഗമായാണ് ഒരു വലിയ മിഷൻ കേന്ദ്ര സർക്കാർ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കീവിലെയും ഖർക്കീവിലെയും സിമിയിലെയും ഇന്നത്തെ സ്ഥിതി പരിശോധിക്കുമ്പോൾ വലിയ ആശങ്കക്കിട നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോകുന്നു. കീവാണ് അവരുടെ ക്യാപിറ്റൽ നഗരം. അവിടെ 5000-ൽ അധികം ഇന്ത്യക്കാർ ഉണ്ട് എന്നതായിരുന്നു യുദ്ധം തുടങ്ങുമ്പോൾ തന്നെ ഉണ്ടായിരുന്ന കണക്ക്. വിദ്യാർത്ഥികളുടെ കണക്ക് നമുക്ക് കൃത്യമായി നമ്മുടെ സംവിധാനങ്ങളുടെ കയ്യിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. പക്ഷേ അവിടെ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരടക്കമുള്ളവരുണ്ട്. ഈ 5000-ൽ അധികം പേരിൽ ഭൂരിഭാഗം പേരും കീവ് നഗരം ഇതുവരെയും വിട്ടിട്ടില്ല എന്നതാണ് ഭയപ്പെടുത്തുന്ന ഒരു കാര്യം. കീവ് നഗരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ കർഫ്യൂ ആയിരുന്നു. കർഫ്യൂവിന് ചെറിയ ഇളവുണ്ടായി. ആ ഇളവുള്ള സമയത്തും മെട്രോയിലും മറ്റും അതിർത്തികളിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. മൂന്ന് രാജ്യങ്ങളിലെ അതിർത്തികളിലേക്കും അവിടെ നിന്ന് വളരെ വേഗത്തിൽ എത്താനുള്ള ദേശീയപാതയും മെട്രോ പാതയും ഒക്കെയുണ്ട്. 546, 600, 800 ഇങ്ങനെയാണ് ഈ മൂന്ന് രാജ്യങ്ങളുടെയും അതിർത്തിയിലേക്ക് എത്തേണ്ട ദൂരം. അതൊരു വലിയ ദൂരവുമല്ല. പക്ഷേ തുടർച്ചയായ ആക്രമണങ്ങളും ബോംബിങ്ങും നടക്കുമ്പോൾ കീവ് നഗരത്തിൽ നിന്ന് മലയാളി വിദ്യാർത്ഥികൾ അടക്കമുള്ളവർക്ക് ഈ അതിർത്തികളിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. വലിയ ആശങ്കപ്പെടുത്തുന്ന ഗുരുതരമായൊരു സാഹചര്യം അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. അതാണ് അല്പം മുമ്പും ഈ വിദ്യാർത്ഥികളുമായി നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തേത് അവിടുത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരം ഖർക്കീവാണ്. ഖർക്കീവിൽ നിന്ന് വളരെ വേഗത്തിൽ എത്താൻ കഴിയുന്ന അതിർത്തി റഷ്യയാണ്, അല്ലെങ്കിൽ ബെലാറസിലേക്ക് പോകാം. പക്ഷേ റഷ്യൻ ഭാഗത്തേക്ക് നമുക്ക് പോകാൻ കഴിയില്ല, ബെലാറസിലേക്ക് പോകാൻ കഴിയില്ല. അവരും നമ്മുടെ മറ്റതിർത്തികളിലേക്ക്, പോളണ്ട്, റുമേനിയ, ഹംഗറി അതിർത്തികളിലേക്ക് വേണം എത്താൻ. ഈ അതിർത്തികൾക്ക് അവർക്ക് എത്താൻ കഴിയാത്ത സാഹചര്യം, അവർ ഈ മെട്രോ സ്റ്റേഷൻ്റെ ബങ്കറുകളിൽ കഴിയുന്ന സാഹചര്യം, അവർക്ക് ഭക്ഷണമില്ലാത്ത സാഹചര്യം, ഇപ്പോൾ അല്പം മുമ്പ് വന്ന ഭയപ്പെടുത്തുന്നൊരു ദൃശ്യം, ഈ ഖർക്കീവ് നഗരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ക്വയറിൽ ഒരു വലിയ സ്ഫോടനം നടക്കുന്നതാണ്. ഒരു റോക്കറ്റ് ആക്രമണം അവിടെ നടക്കുകയാണ്. നിരവധി കാറുകളൊക്കെ പോകുന്നുണ്ട്. അതിനിടയിലാണ് ഈ റോക്കറ്റ് വന്ന് പതിക്കുന്നത്.